അല്ല ഗായ്സ്, അപ്പൊ നമ്മുടെ സൗണ്ടും വിളിച്ചോ തരുന്ന സാധനം അടിച്ചുപോയി ഗായ്സ്. അപ്പൊ അത് വന്നിട്ടുണ്ടാകും, നന്നാക്കണം. അപ്പൊ നന്നാക്കുന്ന ബാക്കി ഈ വീഡിയോ കാണാം. നമ്മള് പണിയായിട്ടോ, നമ്മുടെ ഞങ്ങളെ വണ്ടിന്റെ ബ്രേക്ക് സാധനണ്ടല്ലോ, ഇത് അടിച്ചുപോയി, ഇത് കത്തി കരിഞ്ഞുപോയി. അപ്പൊ ഞങ്ങള് പുതിയൊരു സാധനം ഓൺലൈനിൽ സാധനം കിട്ടി, പക്ഷെ ഇപ്പം കണക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുക. ഇതുവരെ അങ്ങനെ പറ്റാറില്ല, എന്താണെന്ന് അറിയില്ല. ഇത് കണക്ഷൻ കൊടുക്കാണ്ട് എല്ലാം കത്തുന്നുണ്ട് അല്ലേ. എന്താ സംഭവം അറിയില്ല, പോയി നോക്കാം. ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, താഴത്തെ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഗൈസ് അങ്ങനെ വണ്ടിക്ക് ചാത്തം കൂടി, ചാത്തം കൂടി ഉച്ചയാണെന്ന് തോന്നുന്നു. ചാത്തം വന്നേ ഇതാണ്, എല്ലാ ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്, ഡ്രൈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല, കാരണം ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്, കാരണം ഓൺ ആക്കിയിട്ടില്ല. എന്തൊരു കണക്ഷൻ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്, ചിലപ്പോൾ പുകയെന്നൊക്കെയാണ് നന്ദ പറയുന്നത്. അതിപ്പോൾ എന്താ അറിയില്ല, അവിടെ കരിഞ്ഞു കൊടുക്കുന്നുണ്ടോ? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇപ്പൊ ഓവർ കറണ്ട് ഒക്കെയാ വരുന്നത് പറഞ്ഞു, വോൾട്ട് കൂടിയാണ് വരുന്നത്. ശരിക്കും എത്ര വേണ്ടത്? 12 അല്ലേ? 48 വോൾട്ട് ആണ് വരിക. ചെറിയൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു, എന്താന്ന് വെച്ചാൽ ഇപ്പൊ സോളാറിന്ന് ഡയറക്റ്റ് കറണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്ത്, പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. ഇതിന്റെ റൂൾ പ്രകാരം അത്ര വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം കത്തിപ്പോണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. കറണ്ട് പാസ്സാണ്. ആ സാധനം മാറ്റണം, അത് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ പെടും. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്കിനൊക്കെ ഇത് ഓഫ് ആവുന്നുണ്ടെന്ന് അറിയില്ലല്ലേ. അങ്ങനെയാകുമ്പോ ഈ ബാറ്ററി എത്തിപ്പോ ും ബോർഡിൽ കൊടുക്കും, ഈ ഇരുമ്പിൽ കൊടുക്കും. ഒറ്റ വയറും കൊണ്ട് നമുക്ക് എന്തും കത്തിക്കാം. ഒറ്റ വയറുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഓഫ് ആക്കിയിട്ടില്ലെങ്കിലും വെൽഡ് ചെയ്യാം. അത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ്, കൊടുത്തിട്ടുണ്ടെങ്കിൽ പണിയാവും. എല്ലാം കൂടെ ഒറ്റ കത്തല വെക്കും. മനസ്സിലായോ? സോളാറിന്ന് കറണ്ട് വരുന്നുണ്ട്. ആ കറണ്ട് നേരെ പോണത് നമ്മുടെ ഈ കട്ടൗട്ടിലൊക്കെ, ഈ എന്താണ് ഫുൾ ടൈം അത് വർക്ക് ചെയ്തോണ്ടിരിക്കും. ബാറ്ററിയിൽ നിന്നും ഉള്ളതും വരും, വോൾട്ടും വരും, സോളാറിന്നുള്ളതും വോൾട്ടും വരും. അപ്പൊ ഇതിന് കൂടുതൽ തലവേദന കൂടി കഴിയുമ്പോൾ മൈഗ്രെയിൻ വരും. മൈഗ്രെയിൻ കൂടി കഴിഞ്ഞാല് കിഡ്നി അടിച്ചു, ചിലപ്പോ തട്ടിപ്പോകും. അതാണ് ഇപ്പൊ ഇത്ര നാളെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ സോളാർ ഓഫ് ആക്കിയിട്ടില്ല, സോളാർ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ ഇതിന്റെ മെയിൻ കണക്ഷൻ ഓഫ് ആക്കിയാലും എല്ലാ സാധനവും വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ വെറുതെ അല്ല, എത്ര ഈ സാധനം നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മൾ മാറ്റിയില്ലേ? മൂന്നെണ്ണം മാറ്റിയില്ലേ? മൂന്നാമത്തെ സാധനട്ടെ ഇത് സാധനം. പക്ഷെ ഫസ്റ്റ് വാങ്ങിയ സാധനം ഇതാണ്, അതങ്ങനത്തിനുണ്ട്. അവനൊരു കുഴപ്പമില്ല, അവൻ പുലിയ. അത് അനങ്ങിയിട്ടില്ല, ഫസ്റ്റ് വാങ്ങിയത് എപ്പോഴും അങ്ങനത്തിനുണ്ട്. അപ്പൊ ഇത് പോസ്റ്റീവ് സോളാർ എന്നുള്ള പോസ്റ്റീവ് വന്നിട്ട് എവിടെ കൊടുക്കണം? അപ്പൊ രണ്ടാമത്തെ, അതായത് പുതിയ നമ്മളെ കൺവേർട്ടറും കൂടെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കണക്ഷനൊക്കെ മാറ്റി കൊടുത്തു. ഇനി എങ്ങനെയാന്നുള്ളത് നമ്മള് ഇനി ഇത് ഓണാക്കിയാലാണ്. ഇപ്പൊ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കണോ? നോക്കട്ടെ. ഇല്ല, ഒന്നും വർക്കിംഗ് അല്ല.
ഒന്നും പറഞ്ഞല്ല ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഇവിടെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഈ കൺവേർട്ടർ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കൺവേർട്ടർ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്. അപ്പം കൺവേർട്ടർ ഒറ്റത്തിലാകുമ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലോഡ് ആകുമ്പോൾ കത്തിക്കും. മൂന്നാളും കൂടി എന്താണ് കത്തിപ്പോ മൂന്നാളും കൂടി കത്തിപ്പോലെ ഭയം പറ്റും. എങ്ങനെയാ എനിക്ക് പിന്നെ പ്രശ്നമില്ല മൊട്ടയായതുകൊണ്ട്. തന്തയുടെ ആദ്യം തീരുകയാണെന്ന് വെച്ചാൽ തന്തയാണ് ഇങ്ങോട്ട് തല വെച്ച് കിടക്കുന്നത്, ആ ഭാഗത്താണ് പൊട്ടുക. ഞാനും മുടിയനെ കാലേ പോടില്ല, മുടിയ ഞങ്ങളെ വീഡിയോ ആരും കാണുന്നില്ല. ഞങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ച മുടിയനെ ഇപ്പൊ ഞങ്ങള് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു. അത് പൊളിക്കോ, അത് നല്ലൊരു സ്ക്രൂ ഡ്രൈവർ അല്ലേ. നിങ്ങളുടെ എന്തെല്ലാം ഉപകരണം അറിയോ, കുത്തിക്കൊല്ല അല്ല ഒക്കെ ഞാൻ ഇടുവേ. അല്ലേ ഇടുക, എങ്ങനെ ഇടുകയാണെങ്കിൽ അപ്പൊ എല്ലാം വർക്കിംഗ് ആയിരിക്കില്ല. ഇപ്പൊ കത്തുന്നുണ്ട് ഞാൻ ഈ ബാക്കി വീടിന്റെ പണിയാരം എടുത്തു കൊടുക്കണേ. 80 ലക്ഷം കത്തുന്നു. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളിതാ പിന്നെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു, നമ്മളിത് പാക്ക് ചെയ്തു. ഇനി പാക്ക് ചെയ്ത് ഇനിയിപ്പോ കാശ്മീരൊക്കെ അല്ല, നേരെ അടുത്ത വർക്കിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നേരെ ഉള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സൈഡിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ, ഒന്നും പ്രശ്നമില്ല. ഉള്ളിൽ ഫാനും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ മുടിയനും ഞങ്ങൾക്കും എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും എല്ലാം എല്ലാം ഉണ്ട്.